നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആകാംക്ഷയുടെ ലോകം. ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേലിനെ പിന്തുണക്കില്ലെന്ന നിർണായക തീരുമാനമെടുത്ത ബൈഡൻ. പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകൾ നിർത്തി വിമാന കമ്പനികൾ. പശ്ചിമേഷ്യ പ്രക്ഷുബ്ധമാകുമ്പോൾ നിർണായക തീരുമാനമെടുത്ത US പ്രസിഡന്റ് ജോ ബൈഡൻ. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേലിനെ പിന്തുണക്കില്ലെന്നാണ് ഇപ്പോൾ ജോ ബൈഡൻ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന് പറഞ്ഞ് ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് അടക്കം രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണിത്. ഇറാനെതിരെ പ്രത്യാക്രമണം നടത്താൻ ഇസ്രായേൽ എല്ലാവിധ പിന്തുണയും നൽകും. അക്കാര്യം അവരുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇസ്രായേലെ സ്വയം സംരക്ഷിക്കാനുള്ള അവകാശത്തെ പിന്തുണയ്ക്കാൻ G7 രാജ്യങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് ബൈഡൻ പറഞ്ഞു. ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളിൽ ഇസ്രായേൽ തിരിച്ചടിക്കൊരുങ്ങുകയാണെന്ന സൂചനയ്ക്കിടെയാണിത്. പുതുതായി 2000 മുതൽ 3000 സൈനികരെയും US പശ്ചിമേഷ്യയിലേക്ക് അയച്ചു. ഇസ്രായേലുമായി യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞു. ലെബനനിലെ കരയുദ്ധത്തിനൊപ്പം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ വിവിധ രാജ്യങ്ങളുടെ വ്യോമയാന കമ്പനികൾ പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകൾ നിർത്തി. ബെയ്റൂത്തിലേക്കുള്ള ലൂഫ്താൻസ സർവീസുകൾ റദ്ദാക്കിയത് നവംബർ 30 വരെ നീട്ടി. ഹൈദരാബാദിൽ നിന്നും മുംബൈയിൽ നിന്നും ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള ലുഫ്താൻസ സർവീസുകൾ ഒക്ടോബർ 31 വരെ റദ്ദാക്കി. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും എയർ ഇന്ത്യ അറിയിച്ചു. ടെലാവീവിലേക്കുള്ള സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ നിർത്തിയിരുന്നു. സ്വിസ് എയർലൈൻ, ഡച്ച് എയർലൈൻസ് ആയ KLM എന്നിവയും ഇസ്രായേലിലേക്ക് സർവീസുകൾ നിർത്തി. UAE ആസ്ഥാനമായുള്ള എയർലൈനുകളും ഒട്ടേറെ വിമാനങ്ങൾ റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്തു. ഇറാൻ, ജോർദാൻ, ഇറാഖ് എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ വിമാനങ്ങളും എമിറേറ്റ്സ് റദ്ദാക്കി. ബ്രിട്ടീഷ് എയർവേസ്, ഖത്തർ എയർവേസ്, എമിറേറ്റ്സ് എന്നിവ യുദ്ധബാധിത മേഖലയിലേക്കുള്ള 80 വിമാനങ്ങൾ ചൊവ്വാഴ്ച കെയ്റോയിലേക്കും യൂറോപ്യൻ നഗരങ്ങളിലേക്കും തിരിച്ചുവിട്ടു. അതേസമയം മധ്യപൂർവ്വ ദേശത്ത് യുദ്ധഭീതി പടരുകയാണ്. ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിൽ ഒന്ന് പതിച്ചത് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ ആസ്ഥാനത്തിന് സമീപം എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ടെലാവീവിൽ ആസ്ഥാനത്തിന് സമീപം ഒരു വൻ ഗർത്തം രൂപപ്പെട്ടു. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മൊസാദ് ആസ്ഥാനത്ത് നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെ ഹെർസ്ലയിലെ ഒരു ബഹുനില അപ്പാർട്ട്മെന്റിന് സമീപത്ത് നിന്ന് ചിത്രീകരിച്ച വീഡിയോയാണ് പ്രചരിക്കുന്നത്. വീഡിയോയിൽ പാർക്കിംഗ് സ്ഥലത്ത് രൂപപ്പെട്ട ഗർത്തം കാണാം. മിസൈൽ ആക്രമണത്തിൽ പൊടിപടലങ്ങൾ ഉയർന്ന വാഹനങ്ങൾ മണ്ണിൽ മൂടിയതും കാണാം. ഒരു സിനിമാ കോംപ്ലക്സിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ മാത്രം അകലെയാണ് മിസൈൽ വീണത്. കഴിഞ്ഞ ദിവസമാണ് ഇറാൻ ഇസ്രായേലിന് നേരെ 180 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടത്. അതിൽ ഭൂരിഭാഗവും ഇസ്രായേലിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വെടിവെച്ചിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിലേക്ക് മിസൈൽ വർഷിച്ചതോടെ ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ. ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂസ് മിസൈലുകളും ഉൾപ്പെടെയാണ് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത്. എന്നാൽ അതിൽ ഭൂരിഭാഗവും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞുവെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഇസ്രായേലിന്റെ അയൺ ഡോമും ആരോ സംവിധാനവുമാണ് ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിച്ചതെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.